നമസ്കാരം. മില്ലറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും മില്ലറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ രുചി പലർക്കും ഇഷ്ടപ്പെടാറില്ല. ചോറായിട്ടും കഞ്ഞിയായിട്ടും ഒക്കെ കഴിച്ചു നോക്കിയിട്ടും ഇഷ്ടപ്പെടാതെ കഴിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. പച്ചമാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതുകൊണ്ട് പച്ചമാങ്ങ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ് റൈസ് റെസിപ്പി. ഞാനിതിന് വേണ്ടി കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരകാണ് ഉപയോഗിക്കുന്നത്. ഏത് മില്ലറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് വരക്. കോഡോ മില്ലറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ് നിറത്തിലേക്കാണ് വരിക. പക്ഷേ നമ്മൾ പോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ബ്രാൻഡിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മില്ലറ്റ് കഴിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ദഹിക്കണമെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ അത് കുതിർത്തെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായ ഒരു ചുവപ്പ് നിറം ഉള്ളത് കൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക. അത് പേടിക്കാനൊന്നുമില്ല, നാച്ചുറലാണ്. ഇനി അതിന് ശേഷം നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. മില്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളമാണെങ്കിൽ ഗുണം കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു. ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം നല്ല റെഡ് കളറിലാണ് വന്നത്. അപ്പോൾ അത് പേടിക്കാനൊന്നും ഇല്ല. കോഡ മില്ലറ്റ് ആകുമ്പോൾ അത് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയാണ് വരിക. ഇതിപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടുപ്പിലൊരു മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക. ഈ മില്ലറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയായി. അതിൻ്റെ ആ റെഡ് കളറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇനി വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വയ്ക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ബുൾ ഡ്രിവൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചേർക്കുകയാണ്. ഇനി ഇതൊന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അടച്ച് വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ച് വയ്ക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ, ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരിവായി വന്നത്. മില്ലറ്റ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ കഴുകുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട്.
ഈ ചോറ് നന്നായി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം ഇത് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഒരു പിടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കപ്പലണ്ടിയല്ല, ഞാൻ ഇതിൽ കോണാണ് ചേർക്കുന്നത്, അതുകൊണ്ട് കപ്പലണ്ടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്ര പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ മാങ്ങ എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയ്ക്ക് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മാങ്ങേനെ. അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് കോൺ ചേർത്തിട്ടുണ്ട്, വേവിച്ചെടുത്ത സ്വീറ്റ് കോണാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കോണ് എല്ലാവരുടെയിലും ഉണ്ടാവണം എന്നില്ല. അതിന് പകരം നമുക്ക് കപ്പലണ്ടി ആദ്യം തന്നെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി മെന്തിട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ചേർക്കാൻ പറയുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമാങ്ങ ചേർക്കുന്നതോട് അതിൻ്റെ ഒരു പുളി ഉണ്ടാവും റൈസിന്. അപ്പോൾ മാങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കേ കൂട്ടുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഫോർക്ക് കൊണ്ടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കട്ടകളൊക്കെ ഉടയ്ക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡിയായി, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അവസാനം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഞങ്ങൾ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കാം. നമ്മുടെ പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മില്ലറ്റ് റൈസ് റെഡി. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് ചെറിയൊരു പുളിയും, നമ്മൾ സാധാരണ കഴിക്കുന്നതിന് വ്യത്യാസമായിട്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. റൈറ്റയോ പപ്പടമൊക്കെ ഉണ്ടാച്ചെങ്കിൽ ഇത് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.